ഈ കേസ് നിലവിലുള്ളതിനാൽ ഇഡിക്ക് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാനും എളുപ്പമാണ് സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം ഏറ്റെടുത്ത മുന്നോട്ട് പോകണമെങ്കിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അനിവാര്യമാണ് ഈ കടമ്പ വയനാട് മേപ്പാടി പോലീസ് നിർവഹിച്ചതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നത് ചായപ്പൊടി വില്പനയ്ക്കും പ്രമോഷനുമെന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുവെന്ന വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമായ പരാതിയെ ഗൌരവമായാണ് കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് വകമാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നതാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് നിലവിൽ കേസ് എടുത്തിട്ടില്ലായെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന തന്നെയാണ് സൂചന ഇതിനായി ബോബി ചെമ്മന്നൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ഇ ഡി സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ബോബി ചെമ്മന്നൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയതെന്ന വിവരവും ഇപ്പോൾ ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഫെമാലംഘനം ഉണ്ടായി എന്നതും പരിശോധിക്കുന്നുണ്ട് അതേസമയം ഇ ഡി അന്വേഷണത്തോട് ബോബി ചെമ്മന്നൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് കണക്കുകൾ ഹാജരാക്കാൻ ഒന്നര മാസം മുമ്പ് ഇ ഡി നിർദ്ദേശിച്ചിരുന്നു എല്ലാ കണക്കുകളും താൻ ഹാജരാക്കിയിട്ടുണ്ട് ഈ മാസം തന്നെ ഫയൽ ക്ലോസ് ചെയ്യുമെന്ന ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞതും ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ബോബി പറയുന്നു ഇതും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്